ഹായ് മക്കളെ, നാളെ റിലീസാവുന്ന ഓപ്പൺഹൈമർ എന്നൊരു മൂവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ മൂവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മൂവിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് പോയാലോ. അപ്പോൾ കമോൺ. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലം 1938 ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർ ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തി. ഹിറ്റ്ലർ ആറ്റം ബോംബ് കണ്ടുപിടിച്ചാലോ എന്ന് പേടിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പ്രസിഡന്റായ റൂസ് വെൽട്ടിനോട് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ശിപാർശയോടെ ആണവായുധ നിർമ്മാണത്തിനുള്ള അനുമതി നേടി. അമേരിക്കയുടെ മുൻപിൽ രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുക. രണ്ട്, ലോകത്തിന് മുൻപിൽ അമേരിക്കയുടെ ശക്തി തെളിയിക്കുക. മാരക സംഹാര ശേഷിയുള്ള ആയുധത്തിനായി അമേരിക്കക്കാർ അന്വേഷണം തുടങ്ങി. ജെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന സയന്റിസ്റ്റിലേക്ക് അവരുടെ അന്വേഷണം ചെന്നെത്തി. അമേരിക്കയുടെ ആദ്യ ആറ്റം ബോംബ് നിർമ്മാണ പ്രൊജക്റ്റ് ആയിരുന്നു മാൻഹട്ടൻ പ്രൊജക്റ്റ്. ഓപ്പൺഹൈമർ ആയിരുന്നു ഈ പ്രൊജക്റ്റിന്റെ ഡയറക്ടർ. അമേരിക്കയുടെ യുദ്ധ താല്പര്യങ്ങൾക്കു വേണ്ടി ഓപ്പൺഹൈമറുടെ ബുദ്ധി ഹൈജാക്ക് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് പറയാം. ഓപ്പൺഹൈമറിൻ്റെ നേതൃത്വത്തിൽ ആറ്റം ബോംബ് പിറവിയെടുത്തു. ലോകം ഇന്നും ഭയപ്പെടുന്ന ഒരു ആയുധമായി അത് മാറി. ലോകം മുഴുവൻ ആറ്റം ബോംബിൻ്റെ പിതാവായി ഓപ്പൺഹൈമർ അറിയപ്പെട്ടെങ്കിലും സർവനാശം വിതച്ച ഈ ആയുധത്തിൻ്റെ ഭാഗമായത് അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തി. പുലിറ്റ്സർ പ്രൈസിന് അർഹമായ അമേരിക്കൻ പ്രൊമെത്യൂസ് ദി ട്രയംഫ് ആൻഡ് ദി ട്രാജഡി ഓഫ് ജെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന ജീവചരിത്രത്തെ ആസ്പദമാക്കിയാണ് ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺഹൈമർ എന്ന സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. കിലിയൻ മെർഫിയാണ് ഈ സിനിമയിൽ ഓപ്പൺഹൈമറായി എത്തുന്നത്. ഈ സിനിമയിൽ നോളൻ മെക്സിക്കോയിൽ നടന്ന ആദ്യത്തെ ആണവ സ്ഫോടന പരീക്ഷണമായ ട്രിനിറ്റി ടെസ്റ്റ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെനറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബോയിങ് 747 എന്ന വിമാനത്തെ മുഴുവനായി കത്തിച്ചിട്ടുണ്ട് നോളൻ. ഐമാക്സ് ക്യാമറയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ആദ്യ സിനിമയാണിത്. ലോക ചരിത്രത്തിൽ തന്നെ പേടിപ്പെടുത്തുന്ന ആറ്റം ബോംബിൻ്റെ സൃഷ്ടാവായ ജെ റോബർട്ട് ഓപ്പൺഹൈമറിൻ്റെ ഈ ബയോപിക് ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്.